കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ബാലാരിഷ്ടത ഉണ്ടായാൽ കുട്ടികളുടെ ഭാവി പോകുമെന്നൊരു ചോദ്യമാണ് നമുക്കിവിടെ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതില് ഇത് നമ്മൾ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണത് അതെനിക്ക് തോന്നിയോണ്ടാണ് നമുക്ക് ഈ വിഷയം എടുക്കുന്നത് നമുക്ക് കമൻറ്റ് ബോക്സിൽ ധാരാളം നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് അതിൽ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ ഈ നിസ്സാരമായിട്ട് നമുക്ക് എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് അറിയാവുന്ന രീതി നമ്മളെ കളിയാക്കാൻ രീതി കമൻ ബോക്സിലൊക്കെ ഇടുന്നുണ്ട് നമ്മൾ അങ്ങനെയുള്ളതൊന്നും കാര്യമാക്കില്ല അപ്പം അത് ജെനുവിൻ അതായത് ആൾക്കാർക്ക് അറിയണമെന്ന രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള എല്ലാം നമ്മൾ മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ ബാലാരിഷ്ടത ബാലാഷ്ടത എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം അപ്പം ഉദാഹരണം അശ്വതി മകം മൂലം അല്ലെങ്കിൽ തിരുവാതിര ചോദിച്ചതേ തിരുവാതിര ചോദിച്ചെടുക്കാം അപ്പം അത് നമുക്ക് ജനിക്കുന്നത് രാഹുർ ദശയിലാണ് അപ്പം ചെറുപ്പ കാലഘട്ടത്തിൽ അല്ലെ കൊച്ചുകുട്ടിയായിട്ടിരിക്കുന്ന ബാലിനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം പ്രത്യേകിച്ച് രോഗങ്ങൾ അരിഷ്ടതകള് ഇവർക്കാണെങ്കിൽ അതുപോലെ ഈ കുസൃതി കുറച്ച് കൂടി നിൽക്കുന്ന അവസ്ഥ ഒക്കെ ധാരാളമായിട്ട് വരാം അപകടങ്ങൾ ധാരാളം വിളിച്ചു വരുത്താം ആശുപത്രിവാസം മുതലായ കാര്യങ്ങൾ ഓപ്പറേഷൻ മുതലായ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാം അതുപോലെ ചില കാലുള്ള നക്ഷത്രത്തിൽപ്പെട്ട കു കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ചിലത് അമ്മയ്ക്ക് ചിലത് മാത അതായത് അമ്മാവന് ചിലത് അപ്പുപ്പന് അമ്മയ്ക്കൊക്കെ ദോഷമായിട്ടൊക്കെ വരുന്നുണ്ട് കാല ഉത്തരത്തിൽ കാലുണ്ട് അത്തമുണ്ട് അങ്ങനെ കുറേ കാലുള്ള നക്ഷത്രങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതുപോലെ കാലുള്ള നക്ഷത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് മരണദോഷങ്ങൾ നമുക്ക് വരുന്ന ഭാഗ്യങ്ങളെ കെടുത്തി കളയാനുള്ള അവസ്ഥയുണ്ട് അതനുസരിച്ചുള്ള പ്രതിവിധികൾ കുഞ്ഞുണ്ടായി ആ വാരാഴ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം താമസമില്ലാതെ ചെയ്യണം അതുപോലെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ആ ചെറുപ്പകാലം അത്ര ശരിയായിട്ട് വരാതിരുന്നത് കാരണം നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായ സമയത്ത് വളമിടണം അതിനെ നോക്കണം വെള്ളമൊഴിക്കണം മറ്റ് കീടങ്ങളൊന്നും ഇതിനുപദ്രവിക്കാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ കൊച്ചുകുട്ടിക്ക് വളർന്നു വരുമ്പം എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കൃത്യ സമയത്ത് വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിൽ കൃത്യമായ സമയത്ത് വേണ്ട നിർദ്ദേശങ്ങൾ കിട്ടിയില്ലെങ്കിൽ നേരാരീതി വളർന്ന് വരാൻ പറ്റിയെന്ന് വരത്തില്ല പഴമക്കാര് പറയും കതിരെ കൊണ്ട് വളം വെച്ചാൽ പിടിക്കുകയല്ല എന്ന് പറയും ഇപ്പം ഞാനീ പറയുമ്പം ഈ തിരുവാ പറയ ചോദിക്കാർ ഞാൻ പറഞ്ഞു തിരുവാതിര ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇപ്പൊ രാഹുർദശ ജനിക്കുമ്പോഴും രോഗങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പറയുന്നത് അപകടങ്ങൾ ചില കുട്ടികളൊക്കെ ആണെങ്കിൽ ആയുർദോഷവും ഉണ്ടായി മരണപ്പെട്ടു എന്നൊക്കെ പറയത്തിൽ അതൊക്കെ ഈ ബാലാരിഷ്ടതയുടെ ഭാഗമായിട്ടാണ് ചിലർക്കാണെങ്കിൽ എട്ട് വർഷം ചിലർക്ക് അഞ്ചു വർഷം ചിലർക്ക് മൂന്ന് വർഷം ഇതൊക്കെ നമുക്ക് ജനിക്കുന്ന സമയത്ത് ശിഷ്ടദശകളനുസരിച്ചാണ് നമുക്കിതൊക്കെ ബാലാരിഷ്ടതയൊക്കെ ചിന്തിക്കാനാകുന്നത് ചിലർ കേതുർ ദശ ജനിക്കും ചിലർ ശനിദശ ജനിക്കും ശനി ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് ശനിദശും ദോഷകരമായിട്ട് വരില്ല എല്ലാ രാഹുവും ദോഷമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ജാതകം കൂടി പരിശോധിക്കാം ജാതകത്തിനകത്ത് രാഹു നമുക്ക് അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നത് അല്ലെ രാഹു ബലോന്നത സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും രാഹുർ ദശ പ്രത്യേകിച്ച് ഈ അരിഷ്ടതകളൊന്നും പറയാനില്ല എല്ലാ തിരുവാതിര ചോദ്യം അദ്ദേഹം കാർക്കും ദോഷമാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ മൂന്ന് വയസ്സ് കഴിഞ്ഞ് തീർച്ചയായിട്ടും ജാതകം എഴുതാം എന്നാണ് പറയുന്നത് മൂന്ന് വയസ്സ് കഴിഞ്ഞ് സമ്പൂർണ്ണ ജാതകം എഴുതിയിട്ട് ഈ പറഞ്ഞ ബാലാഷ്ട്രതയുണ്ടെങ്കിൽ അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോവുക കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമ്മളതിനെ ശ്രദ്ധിക്കാതിരിക്കും വളർന്നു വരുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും പിന്നെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു ഉപദ്രവിക്കുകയും ചെയ്തിട്ട് യാതൊരു കഥയേ ഇല്ല കഥയെ കൊണ്ട് വളർമ്മച്ച് ഞാൻ പിടിക്കത്തില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം